നവംബർ 28 വിശുദ്ധ സ്റ്റീഫൻ ജൂനിയറും കൂട്ടരും രക്തസാക്ഷികൾ. പ്രതിമാവന്ദനം വിഗ്രഹാരാധനയാണെന്ന് വിശ്വസിച്ചിരുന്നവരുടെ മർദ്ദനത്തിനിരയായി രക്തസാക്ഷിത്വം വരിച്ചവരിൽ പ്രമുഖനാണ് വിശുദ്ധ സ്റ്റീഫൻ ജൂനിയർ. സമ്പന്നരും സുഹൃത ജീവിതം നയിച്ചിരുന്നവരുമായ മാതാപിതാക്കന്മാരുടെ മകനായി 7 വിശുദ്ധ സ്റ്റീഫൻ കോൺസ്റ്റാന്റിനോപ്പിളിൽ ജനിച്ചു. ക്രിസ്തീയ ശിക്ഷണത്തിൽ വളർന്ന സ്റ്റീഫൻ കാൽസഡിനേക്ക് സമീപമുള്ള വിശുദ്ധ ഓക്സൻസിയൂസിന്റെ ആശ്രമത്തിലാണ് 15 മുതൽ താമസിച്ചിരുന്നത്. പിതാവിന്റെ മരണശേഷം അദ്ദേഹം തന്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകി. ദൈവശാസ്ത്രവും വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ ക്രിസോസ്റ്റോമിന്റെ ഗ്രന്ഥങ്ങളും വായിച്ചു പഠിച്ച അദ്ദേഹം 30 വയസ്സിൽ താൻ പഠിച്ചിരുന്ന ആശ്രമത്തിൽ തന്നെ ആപട്ടായി. ആ ആശ്രമം സ്ഥിതി ചെയ്തിരുന്ന മലയിലെ ഒരു ഗുഹയിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. ആട്ടിൻതോലായിരുന്നു അദ്ദേഹത്തിന്റെ ഉടുപ്പ്. ഒരു ഇരുമ്പ് പട്ടയായിരുന്നു അരക്കെട്ട്. പിന്നീട് ആപട്ട് സ്ഥാനം രാജിവെച്ച് നിവർന്നു നിൽക്കാൻ പോലും ആകാത്ത ഒരു ഗുഹയിൽ ഏകാന്തവാസം തുടർന്നു. അക്കാലത്ത് ലയോയുടെ പിൻഗാമിയായ കോൺസ്റ്റന്റൈൻ കൊപ്രോണിനൂസ് ആരംഭിച്ച പ്രതിമകൾക്കെതിരായ സമരത്തിന്റെ ഫലമായി 754 പ്രതിമാവന്ദനം വിഗ്രഹാരാധനയാണെന്ന് മെത്രാന്മാരുടെ സമ്മേളന നിയമം പാസാക്കി. കലിസ്റ്റസ് എന്ന ഉദ്യോഗസ്ഥൻ സൈന്യസമേതം വന്ന് സ്റ്റീഫനെ കൊണ്ട് അത് അംഗീകരിക്കാൻ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല. ഒടുവിൽ സ്റ്റീഫനെ ശിരഛേദം ചെയ്യാൻ കൽപ്പനയുണ്ടായി. 300 സന്യാസികളെയും അദ്ദേഹത്തോടൊപ്പം വധിച്ചു. ഭൂമിയിലെ സഹനങ്ങൾക്കും വേദനകൾക്കും തക്ക പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കുമെന്ന് വിശുദ്ധ സ്റ്റീഫന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. സഹനങ്ങളെ സ്വർഗീയാസ്വാദനത്തിന്റെ മുന്നോടിയായി കാണാൻ നമുക്കും പ്രയത്നിക്കാം.